പ്രധാന വാണിജ്യ വ്യവസായ വാർത്തകൾ ചുരുക്കത്തിൽ. മാൻകൈൻ ഫാർമയുടെ പ്രാരംഭ ഓഹരി വിൽപ്പന തുടങ്ങി. വ്യാഴാഴ്ച വരെയാണ് ഈ വർഷത്തെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ഐ പി ഒ. 1026-1080 രൂപ മുഖവിലയ്ക്ക് 4 കോടി ഓഹരികളാണ് വിൽക്കുന്നത്. ബയോകോൺ ഫാർമയുടെ വാക്സിൻ നിർമ്മാണ യൂണിറ്റിൽ 1200 കോടി രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ച് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ്. ലോകത്തെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉപസ്ഥാപനമാണ് നിക്ഷേപം പ്രഖ്യാപിച്ചത്. മാളുകളിൽ നിന്നുള്ള വരുമാനം ഈ വർഷം 7 മുതൽ 9% വരെ ഉയരുമെന്ന് ക്രിസിൽ. കോവിഡ് ഉണ്ടാക്കിയ ക്ഷീണത്തിൽ നിന്ന് മാളുകൾ മോചനം നേടി. ഷോറൂമുകളിൽ ബഹുഭൂരിപക്ഷവും വിൽപ്പനക്കാർ ഏറ്റെടുക്കുകയും ചെയ്തുവെന്നാണ് 28 മാളുകളിലെ കണക്കുകൾ പരിശോധിച്ചുള്ള റിപ്പോർട്ട്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പാസ് ബുക്ക് തകരാറിലായതോടെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധം. അക്കൌണ്ടിലെ നീക്കി ബാക്കി അറിയാനുള്ള സംവിധാനം ഒരാഴ്ചയിലേറെയായി പ്രവർത്തിക്കുന്നില്ല. ഇതോടെ വായ്പയെടുക്കാൻ ഉൾപ്പെടെ ബുദ്ധിമുട്ടുകയാണ് തൊഴിലാളികൾ. ഇന്ത്യയ്ക്ക് ഏറ്റവും കൂടുതൽ എണ്ണ നൽകുന്ന രാജ്യമായി റഷ്യ. 2nd സ്ഥാനത്ത് ഇറാഖും 3rd സ്ഥാനത്ത് സൗദി അറേബ്യയുമാണ്. 22 വർഷത്തിനിടെ ആദ്യമായാണ് എണ്ണ ഉൽപാദക രാജ്യങ്ങളായ ഒപെക്കിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ഇത്രയും താഴ്ന്നത്. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഉപരോധത്തിലായ റഷ്യ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് എണ്ണ നൽകുകയായിരുന്നു. ഇന്ത്യ റഷ്യയിൽ നിന്ന് 16 ലക്ഷം വീപ്പയാണ് കഴിഞ്ഞ വർഷം പ്രതിദിനം വാങ്ങിയത്. മൊത്തം ആവശ്യത്തിന്റെ 23% വരും ഇത്. ഇതുവരെ ഒപെക് രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഇന്ത്യ ഏറ്റവും അധികം എണ്ണ വാങ്ങിയിരുന്നത്. വില താഴ്ന്നത് തടയാൻ ഒപെക് അടുത്ത മാസം ഉൽപാദനം കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടെ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എണ്ണവരവ് കൂടുതൽ ഉയരുമെന്നാണ് വിലയിരുത്തൽ. നേരത്തെ മൊത്തം എണ്ണയുടെ 72% ഒപെക് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ വാങ്ങിയിരുന്നത്. ഇപ്പോൾ അത് 59% ഇടിഞ്ഞു. ബിസിനസ് ഡെസ്ക്, 24.